കൊണ്ട് പഠിക്കൂ. PSC പരീക്ഷാ തയ്യാറെടുപ്പ് ഇനി മനോരമ ഹൊറൈസനോടൊപ്പം. PSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സഹായകരമാകുന്ന സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ നിന്നുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ബെയേഴ്സ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം അലൂമിനിയം, ലോഹമൂലകങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മെറ്റലർജി, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന വടി വളഞ്ഞതായി തോന്നിപ്പിക്കുന്ന പ്രതിഭാസം ഏതാണ്? അപവർത്തനം, റിഫ്രാക്ഷൻ, മനുഷ്യ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, പോഷകാഹാരത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? ട്രോഫോളജി, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഡയറ്റ് വികസിപ്പിച്ച മെഡിക്കൽ ബെഡ് ഐസൊലേഷൻ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ആശ്രയ്, ദ ഫോൾ ഓഫ് എ സ്പാരോ ഏത് പക്ഷി ശാസ്ത്രജ്ഞന്റെ ആത്മകഥയാണ്? സലീം അലി, സെല്ലിലെ പ്രോട്ടീൻ സിന്തസിസിന്റെ കേന്ദ്രം റൈബോസോമുകൾ, കോർണിയയുടെ ക്രമരഹിതമായ രൂപം കാരണം കാഴ്ച മങ്ങുന്നതിന് കാരണമാകുന്ന അവസ്ഥ അസ്റ്റിഗ്മാറ്റിസം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എവിടെയാണ്? തോന്നയ്ക്കൽ, തിരുവനന്തപുരം. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് 1983 വിശദീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? 6th പഞ്ചവത്സര പദ്ധതി. യുവജനങ്ങൾക്കിടയിൽ ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ISRO നടത്തുന്ന പ്രോഗ്രാം യുവിക, യുവ വിജ്ഞാനി കാര്യക്രമം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ടെക്നോളജി രൂപീകരിച്ച വർഷം 1972. DRDO ഏത് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നു? പ്രതിരോധ മന്ത്രാലയം. ഹൈപ്പർസോണിക് വിൻഡ് ടണൽ ഫെസിലിറ്റി ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ടെസി തോമസ്. പശ്ചിമഘട്ടത്തിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട്? 13. ലോക പൈതൃക കേന്ദ്രമായി പശ്ചിമഘട്ടത്തെ യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? 2012. സുസ്ഥിര സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ഹരിത സാങ്കേതിക വിദ്യ. ഹരിത ഉപഭോക്തൃ ദിനം ഗ്രീൻ കൺസ്യൂമർ ഡേ ആചരിക്കുന്നത് എന്ന്? September 28. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവായി ഗണിക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് ആ പദം ആദ്യമായി ഉപയോഗിച്ചത്? ആര്? ജോൺ മക്കാർത്തി. തണ്ണീർത്തട സംരക്ഷണത്തിനായി 1971 രൂപം നൽകിയ ഉടമ്പടിയുടെ പേരെന്ത്? റാംസർ ഉടമ്പടി. ക്യോട്ടോ പ്രോട്ടോകോൾ ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു? ഹരിതഗൃഹ വാതകങ്ങൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളി സംരക്ഷണം. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വായുമലിനീകരണ വാതകങ്ങൾ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ട പദമാണ്? ജല മലിനീകരണം. കടലിലെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കോറൽ റീഫ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് TFM. എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? ടോട്ടൽ ഫാറ്റി മാറ്റർ. പെട്രോളിന്റെ ഇന്ധനക്ഷമത കാണിക്കാൻ ഉപയോഗിക്കുന്ന നമ്പർ ഒക്ടെയിൻ നമ്പർ. റബ്ബർ പാലിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന ഘടകം ഐസോപ്രീൻ. കാർഷിക വിളകളിൽ ഉപയോഗിക്കുന്ന തുരിശ് ഒരു ലോഹത്തിന്റെ സംയുക്തമാണ്. ലോഹമേത്? ചെമ്പ്. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ, ദ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ്
സോഡ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി യു എൻ രാജ്യാന്തര രസതന്ത്ര വർഷമായി ആചരിച്ചത്. 2011 ദേശീയ രാസ ലബോറട്ടറി നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂനെ. ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രഫുല്ല ചന്ദ്ര റൈ. എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന ഗ്രന്ഥം രചിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. പ്രഫുല്ല ചന്ദ്ര റേയുടെ ആത്മകഥ ഏത്? ഒരു ബംഗാളി രസതന്ത്രജ്ഞൻ, ജീവിതവും അനുഭവങ്ങളും. ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് എ ബംഗാളി കെമിസ്റ്റ്. വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹം. ടങ്സ്റ്റൻ, ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം. ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം. ലിഥിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ. സോഡിയം, പൊട്ടാസ്യം. വിഷബാധയുടെ തെറ്റ്. വിഷബാധയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു. സോഡിയം തയോസൾഫേറ്റ്. കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്നത് സോഡിയം ആസിഡ്. തെറ്റ്, സോഡിയം അസൈഡ്. തെറ്റ്, സോഡിയം അസൈഡ്. പെട്രോളിയം നിർമ്മാണത്തിനും റിഫൈനിങ്ങിനും ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് ലോഹത്തിന്റെ ഓക്സൈഡാണ്? യുറേനിയം. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാക്കുന്ന താപനില 4°C. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം. വേഴ്സ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോഹം അലൂമിനിയം. വൈറ്റ് വിട്രിയോന്റെ രാസനാമം സിങ്ക് സൾഫേറ്റ്. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണമെത്ര? 18. ഹരിത ഉപഭോക്തൃ ദിനം ഗ്രീൻ കൺസ്യൂമർ ഡേ ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 28. ഹരിത ഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡയോക്സൈഡ് CO2. ആഗോള താപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി ഏത്? സ്വർണ തവള. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കാൻ ജപ്പാനിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി ക്യോട്ടോ പ്രോട്ടോകോൾ 1997. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് ഏതു വർഷം? 2005. ഗൂഗിൾ എർത്തിന് സമാനമായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഭുവൻ. ശബ്ദത്തിന്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മീനങ്ങാടി, വയനാട്. കേട്ടുകൊണ്ട് പഠിക്കൂ. PSC പരീക്ഷാ തയ്യാറെടുപ്പ് ഇനി മനോരമ ഹൊറൈസനോടൊപ്പം.